പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളുടെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കൃത്യത്തിന് സഹായം നൽകിയവരെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരെയും കണ്ടെത്താനാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കുക. കൂടാതെ 3 ദിവസത്തിനുള്ളിൽ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയേക്കുമെന്നും ഒളിവിലുള്ള പ്രതികൾക്ക് എസ്ടിപി പിഎഫ്ഐ സംഘടനാ തലത്തിൽ സഹായം ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു വെക്കുന്നു. കൂടാതെ 6 പേരുടെ ലുക്കൗട്ട് നോട്ടീസാണ് ഇപ്പോൾ പോലീസ് പുറത്തിറക്കുക. കേസിൽ ഇതുവരെ 12 പേരെ പ്രതി ചേർത്തുവെന്നും പോലീസ് അറിയിച്ചു. ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത് കൊല്ലപ്പെട്ട 1 മാസം കഴിഞ്ഞിട്ടും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസിന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊഴിഞ്ഞാമ്പ്ര സ്വദേശി ജാഫർ, വാഹനമോടിച്ച നെമ്പാറ സ്വദേശി അബ്ദുൾ സലാം, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒറ്റപ്പാലം സ്വദേശിനി നിസാർ എന്നിവരെ മാത്രമാണ് പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. കേസ് അന്വേഷണത്തിൽ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സഞ്ജിത്തിന്റെ മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. അന്വേഷണം മറ്റൊരു ഏജൻസിയെ കൈമാറണമെന്ന് സഞ്ജിത്തിന്റെ അമ്മ സുനിത നേരത്തെ പ്രതികരിച്ചിരുന്നു. സഞ്ജിത് കൊല്ലപ്പെട്ടതിന് 17 ദിവസം പിന്നിട്ട ശേഷമാണ് 3-ാമത്തെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 5-അംഗ കൊലയാളി സംഘത്തിന് ഒളിവിൽ കഴിയാനും രക്ഷപ്പെടാനും സഹായം ചെയ്ത ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി നിഷാദ് എന്ന നിസാറയാണ് അറസ്റ്റിലായത്. പ്രതികൾ രക്ഷപ്പെട്ട ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടാതെ ഗൂഢാലോചന പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങളാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവാണ് പ്രതിയായ നിസാർ. തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞതിന് പിന്നാലെ നേരത്തെ അറസ്റ്റിലായ 2 പ്രതികളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കൊലയാളി സംഘം സഞ്ചരിച്ച വാഹനമോടിച്ച നെമ്മാറ അണ്ടിപ്പരണ്ട സ്വദേശി അബ്ദുൾ സലാമ, അറസ്റ്റിലായ ജാഫർ സാദിദ്, കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട ജാഫർ തുടങ്ങിയവർ അല്ലാതെ ഇനിയും 5 പേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നും പ്രതികളെപ്പറ്റി കൃത്യമായ സൂചനകളുണ്ടെന്നും പാലക്കാട് SP പറയുകയുണ്ടായി. പാലക്കാട് SPയുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനം വാളയാർ തൃശൂർ ഹൈവേയിൽ പ്രവേശിച്ചെന്ന് വ്യക്തമായതിനാൽ ഹൈവേ കേന്ദ്രീകരിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. വെള്ള മാരുതി കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന ദൃക്സാക്ഷി മൊഴികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുൻപോട്ട് പോയത്. കാറിന്റെ കുടമയെ കണ്ടെത്താനും ശ്രമം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സഞ്ജിത്തിനെ ആക്രമിച്ച കേസിലെ പ്രതികളായ SDPI പ്രവർത്തകരെക്കുറിച്ചും ഇവർ അന്വേഷിക്കുന്നുമുണ്ട്. പാലക്കാട് SPയുടെ നേതൃത്വത്തിലുള്ള 34 അംഗസംഘത്തിലാണ് അന്വേഷണ ചുമതലയുള്ളത്. കഴിഞ്ഞ മാസം 15 പട്ടാപ്പകൽ ഭാര്യയുടെ മുന്നിലിട്ടാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.